ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടതാര ദമ്പതികളാണ് സൗഭാഗ്യ വെങ്കിടേഷും അർജുൻ സോമശേഖറും. അഭിനയ രംഗത്തൊന്നും എത്തിയിട്ടില്ല എങ്കിലും സൗഭാഗ്യയ്ക്ക് ആരാധകർ നിരവധിയാണ്. ടിക്ടോക്കിലൂടെയാണ് താരം ആരാധകരുടെ ഇടയിലേക്ക് സജീവമായി മാറുന്നത്. നർത്തകിയും അഭിനേത്രിയുമായ താര കല്യാണിന്റെ മകളായ സൗഭാഗ്യ ഡാൻസ് സ്കൂളുകളിലും സജീവമാണ്. ഡാൻസറും അഭിനേതാവുമായ അർജുൻ സോമശേഖറാണ് സൗഭാഗ്യയെ വിവാഹം ചെയ്തത്. വിവാഹശേഷമുള്ള വിശേഷങ്ങളെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുമുണ്ട്. ഇടയ്ക്ക് ചക്കപ്പഴത്തിൽ ശിവൻ എന്ന കഥാപാത്രമായി അർജുൻ എത്തിയിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും എല്ലാ വിശേഷങ്ങളും സൗഭാഗ്യ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവയ്ക്കുക പതിവാണ്. ജീവിതത്തിലേക്ക് ഒരു മകൾ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ഇപ്പോൾ. പ്രസവത്തിന് ശേഷം സൗഭാഗ്യയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു സർജറി ചെയ്യേണ്ടി വന്നിരുന്നു. പ്രസവശേഷം 3 മാസങ്ങൾക്കിപ്പുറം സർജറി ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ചും അതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സൗഭാഗ്യ പറഞ്ഞിരുന്നു. പിത്താശയം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു സൗഭാഗ്യ വീണ്ടും ആശുപത്രിയിലെത്തിയത്. ഇപ്പോഴിതാ സർജറിക്ക് ശേഷം തന്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നും ആഹാരക്രമങ്ങളിൽ പുലർത്തുന്ന ശ്രദ്ധ എങ്ങനെയാണെന്നും പറയുകയാണ് സൗഭാഗ്യ. പുതുതായി പങ്കുവച്ച വീഡിയോയിലാണ് സൗഭാഗ്യ തന്റെ പുതിയ ഡെയിലി റുട്ടീനെ കുറിച്ച് പറയുന്നത്. ഒരു വലിയ അറിവാണ് ഇതിലൂടെ സൗഭാഗ്യ പ്രേക്ഷകരുമായി പങ്കിട്ടിരിക്കുന്നത്. സർജറിക്ക് ശേഷം റൂമിലെത്തിയപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു റൂം. ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന റൂം കാണുമ്പോൾ തനിക്ക് നെഗറ്റീവ് വൈബാണ് ഉണ്ടാകുന്നത് എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലായിടവും ഒതുക്കലായിരുന്നു ആദ്യ പണി എന്നും സൗഭാഗ്യ പറയുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ താമസിച്ചു പോയി എന്നും രാത്രി ഒരു ഷൂട്ടിംഗ് ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് കിടന്നത് എന്നും സൗഭാഗ്യ പറഞ്ഞു. സുദർശനക്കുട്ടി വന്നതോടെ അലമാരയിൽ 2 തട്ട് അവളുടെ തുണികൾക്ക് വേണ്ടി മാറ്റിക്കൊടുത്തു. തന്റെ ഡ്രസ്സുകൾ വെക്കാൻ ഇപ്പോൾ സ്പേസ് കുറവാണെന്നാണ് സൗഭാഗ്യ പറയുന്നത്. കാപ്പി കുടിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്ന തനിക്കിപ്പോൾ സർജറിക്ക് ശേഷം കാപ്പി കുടിക്കാൻ കഴിയില്ല എന്നും എന്റെ ജീവിതത്തിൽ തന്നെ ഇനി കാപ്പി കുടിക്കാനാകില്ല എന്നും വിഷമത്തോടെ സൗഭാഗ്യ പറയുന്നുണ്ട്. നീണ്ട 5 മാസങ്ങൾ ചെയ്യാതെ പോയ ഒരു കാര്യം ചെയ്തതിനെ കുറിച്ചും സൗഭാഗ്യ സന്തോഷത്തോടെ പറഞ്ഞു. സൗഭാഗ്യയ്ക്ക് സർജറിക്ക് ശേഷം ബൈക്ക് റൈഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിപ്പോൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാണ് സൗഭാഗ്യയും അർജുനും ബൈക്കിൽ പുറത്തേക്ക് പോയത്. 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് താൻ ചെയ്യുന്നതെന്നും കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച ശേഷമാണ് പുറത്തു പോകുന്നതെന്നും സൗഭാഗ്യ പറയുന്നു. പുറത്തുപോയ സൗഭാഗ്യയും അർജുനും ഏറെ ഇഷ്ടമുള്ള വേഫിൾസ് കഴിക്കുകയും ചെയ്തു. കഴിച്ചാൽ വയറു വേദനിക്കുമോ എന്ന പേടി ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഒരുപാട് ഇഷ്ടമായതിനാൽ കഴിക്കാതെ വയ്യ എന്നും മോഹം തോന്നുന്നു എന്നുമൊക്കെ പറഞ്ഞാണ് സൗഭാഗ്യ അത് കഴിക്കുന്നത്. വീട്ടിനകത്ത് നിന്ന് അടച്ചു പൂട്ടിയിരിക്കുന്ന ആ ഒരു മടുപ്പും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് പിത്താശയം റിമൂവൽ സർജറിക്ക് പോയത്. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു അത്. ഫുൾ മൂഡ് ഔട്ട് ആയിരുന്നു എന്നും സൗഭാഗ്യ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഇതെന്നും ഈ ദിവസം ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞാണ് സൗഭാഗ്യ എ ഡേ ഇൻ മൈ ലൈഫ് ആഫ്റ്റർ സർജറി എന്ന വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്.